എല്ലാവർക്കും നമസ്കാരം. ഞാൻ സംഗീത. ഞാൻ ഇന്ന് ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാധാരണയായി സ്ത്രീകൾക്ക് വീടുകളിൽ നടക്കുന്ന ഒരു കാര്യമാണിത്. അതായത് നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഇൻ ദ സെൻസ് ഫാമിലി മെമ്പേഴ്സ്, ആരും ആവാം, ഹസ്ബൻഡ് ആവാം അല്ലെങ്കിൽ അമ്മയാവും മതങ്ങളും ആരെങ്കിലും, അവരോട് നമുക്ക് ഈ ദേഷ്യം എന്തെങ്കിലും കാരണം നമ്മളെ തൊച്ചയെടുക്ക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അപ്പോൾ നമുക്ക് അവരോട് മേലെ ദേഷ്യമുണ്ടാവും. പക്ഷെ അത് അവരോട് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ദേഷ്യം നമ്മൾ പ്രകടിപ്പിക്കാൻ നമ്മുടെ മക്കളോടായിരിക്കും. എസ്പെഷ്യലി കിഡ്സ് ബിലോ 10 ഇയേഴ്സ്, അവരാണല്ലോ അധികം റിയാക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ നമ്മുടെ ദേഷ്യം മുഴുവൻ അവരുടെ മേലെ കാണിക്കും. എങ്ങനെ ചിലപ്പോൾ അവരെന്തെങ്കിലും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യട്ടെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ ദേഷ്യം വന്നിരിക്കാൻ സമയമായിരിക്കാം. അപ്പോൾ ആ ദേഷ്യം എല്ലാം നമ്മൾ അവരുടെ മേലെ ആ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ മുഴുവൻ അവരോട് റിയാക്ട് ചെയ്യും. അത് തെറ്റല്ലേ? തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം നമ്മളെന്തിനാ അവരോട് ദേഷ്യപ്പെടുന്നത്? അവരുടെ മേലെ ഒരു തെറ്റും ഇല്ലല്ലോ. അപ്പോൾ എന്നാലും നമ്മൾ ദേഷ്യപ്പെടാൻ പാടുള്ളൂ. അവർ കാണിച്ച വല്ല കുറുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അവരോട് ദേഷ്യപ്പെടാം. പക്ഷേ ഇത് അവർ ഒരു തെറ്റും ഒന്നും കാണിച്ചിട്ടില്ല, എന്നിട്ടും നമ്മൾ അവരുടെ നേരെയാണ് ദേഷ്യപ്പെടുന്നത്. അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ട്രൈ ടു അവോയ്ഡ് ദാറ്റ് സിറ്റുവേഷൻ. അവിടെ മാക്സിമം കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്തേക്ക് പോവാതിരിക്കുക. അങ്ങനെ വല്ല ദേഷ്യമുള്ള ടൈമാണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യും എന്ന് നമുക്ക് തന്നെ അറിയാം. ആ സമയമാണെങ്കിൽ കുട്ടികൾ വല്ലതും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യാതെ ആ പരിസരം തന്നെ മാറി നിൽക്കുക. ആ ഒരു സ്ഥലത്തെ പാടില്ല, അങ്ങനെ നമുക്ക് മാറി നിൽക്കാം. എനിക്ക് പണ്ട് അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് അത് അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണ്. എന്ന് വെച്ചാൽ അവരെന്ത് തെറ്റ് ചെയ്തു? ഞാൻ എന്താ സാധാരണ ചെയ്യിച്ചാൽ ഞാൻ മാക്സിമം ആ സമയത്ത് ആ സിറ്റുവേഷൻ അവിടെ നിൽക്കാറില്ല. അതാണ് ഏറ്റവും നല്ല പോയി. അതിൽ യു ക്യാൻ കൗണ്ട് ഫ്രം 1 to 10. നമ്മുടെ ആ ആങ്കർ അല്ലെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ്, സ്ട്രെയിൻ എല്ലാം ഒഴിഞ്ഞു പോകാൻ നമുക്ക് വി നീഡ് ആൻ ജസ്റ്റ് കൗണ്ട് 1 to 10 കൗണ്ട് ചെയ്യാം. നമ്മൾ മനസ്സിൽ തന്നെ വിചാരിക്കുക, സ്വന്തമായിട്ട് വിചാരിക്കുക, നമ്മുടെ മക്കൾ എന്ത് തെറ്റ് ചെയ്തു, അവൻ അല്ലെങ്കിൽ അവൾ കാരണം അല്ലല്ലോ നമ്മൾ, നമുക്ക് വേറൊരു ആളോടെ തന്നെ ദേഷ്യം, ആ ദേഷ്യമല്ല നമ്മൾ ഇവരോട് കാണിക്കുന്നത് എന്ന് നമ്മൾ സ്വയം തന്നെ വിചാരിച്ച് നമ്മൾ ആ സിറ്റുവേഷൻ അവിടെ നിന്ന് മാറ്റിയെടുക്കണം. അതേമാതിരി ആക്ച്വലി നമ്മൾ പിന്നെ ആലോചിക്കണം, നമ്മുടെ മക്കൾ, നമ്മൾ വി ആർ ബ്ലെസ്ഡ് ടു ഗെറ്റ് എ സൺ ഓർ എ ഡോട്ടർ ലൈക്ക് ദിസ്. കാരണം വെച്ചാൽ എത്രയോ പേർക്ക്, കുട്ടികളില്ലാത്തവർ എത്രയോ പേരുണ്ട്. നമുക്ക് ദൈവം ബ്ലെസ് ചെയ്ത് തന്ന ഒരു ട്രഷറാണ് അവർ. അപ്പോൾ നമ്മൾ ആക്ച്വലി വി ആർ ലക്കി ടു ഗെറ്റ് കിഡ്സ്. അപ്പോൾ അതായിരിക്കും നമുക്ക് മക്കൾ ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ മക്കളോട് ഇങ്ങനെ പെരുമാറിയാൽ എങ്ങനെ ഉണ്ടാവും? മക്കളില്ലാത്തവരെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും. നമ്മളെപ്പോഴും നമ്മളെക്കാട്ടിലും ഉള്ളവരെ അല്ല ആലോചിക്കുന്നത്, നമ്മളെക്കാട്ടിലൊന്നും ഇല്ലാത്തവരെ, നമ്മളെയും കാട്ടും താഴെയുള്ളവരെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ വിൽ ബി സാറ്റിസ്ഫൈഡ്. നമുക്ക് ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിക്കാറുണ്ട്. അതേമാതിരി ആയിരിക്കണം ഇതും. കുട്ടികൾ എത്രയോ പേരില്ല, അവർക്കൊന്നും ഇല്ലാത്തവരെ നമുക്ക് ദൈവം നമുക്ക് തന്നിട്ടില്ലേ? അപ്പം നമ്മൾ ആ ഒരു നന്ദി കാണിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറുക. പിന്നെ കുട്ടികളുടെ അടുത്ത് പോവാതിരിക്കുക. കുട്ടികൾ മേ ബി അവരെ അടുത്തുള്ള സമയത്തായിരിക്കും നമുക്ക് അടിക്കാനൊക്കെ തോന്നുന്നത്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ അടി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ആ ഈ ഒരു ബോണ്ട്, കുട്ടികളായിട്ടുള്ള ബോണ്ട് 10 ഇയേഴ്സ് വരെയാണ് നമുക്ക് ആ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ അവരോട് സ്നേഹത്തോടും അവർക്ക് മനസ്സിലാവുന്ന വിധത്തിലും വേണം അവരോട് പെരുമാറാം. അപ്പോൾ ആ ഒരു അല്ലാതെ തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ആ ഒരു ബോണ്ട്, അമ്മയും മക്കളും തമ്മിലുള്ള ബോണ്ട് ഇല്ലാതെ ആവുന്നു. മേ ബി ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എന്ത് വേണിച്ചാലും ടി വി മൊബൈൽ അങ്ങനെയൊക്കെ. ഇനി നമ്മളും കൂടി ഒരു കാരണമാവാൻ പാടില്ല ഈ ബോണ്ട് ഇല്ലാതിരിക്കുക. അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാം. പിന്നെ അവരോട് ഈ നമ്മൾ ഈ മുഖം, ദോഷപ്പെട്ട മുഖമൊക്കെ വെച്ച് പോകുന്ന സമയത്ത് തന്നെ അവർക്ക് തന്നെ നമ്മുടെ മേലൊരു പേടിയാവും. കാരണം എന്ന് വെച്ചാൽ അവരെന്നെ അറിയാതെ ഒരു ഡിറ്റാച്ച്മെൻറ്റ്, അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റ് അവരുടെ മനസ്സിൽ അവരും കൂടി അറിയാതെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് പോകരുത് എന്ന് പറയുന്നത്. അവരുമായിട്ടുള്ളൊരു ബോണ്ട് നമുക്ക് ടീനേജ് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ടീനേജിനുള്ളിൽ ക്രിയേറ്റ് ആയിട്ടില്ലെങ്കിൽ, അമ്മയും കുട്ടിയും തമ്മിലുള്ളൊരു ബോണ്ട് ക്രിയേറ്റ് ആയിട്ടില്ലെങ്കിൽ എന്താവും എന്ന് വെച്ചാൽ, ഈ കുട്ടികളെ ടീനേജ് ആവുമ്പോഴേക്കും അവർക്ക് അവർ ഒരു സെക്യൂർ ഫീലിംഗ് തോന്നുന്ന ഭാഗത്തേക്ക് അവർ മൂവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വഴി തെറ്റാനും ഒക്കെ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അവർ ഈ വളരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അവർക്ക് നമ്മളോടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. ആ ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാക്സിമം കുട്ടികളുടെ അടുത്തേക്ക് പോകാതിരിക്കുക. ടേക്ക് എ ഡീപ് ബ്രെത്ത് എടുക്കാം, ഓർ യു ക്യാൻ കൗണ്ട് അപ് ടു 10. ആ സ്ഥലത്ത് നിന്ന് കുട്ടികളുടെ അടുത്ത് നിൽക്കാതെ മാറി നിൽക്കുക. നമ്മുടെ സ്ട്രെസ്സും ദേഷ്യവും എല്ലാം കാണിക്കാൻ പറ്റുന്ന ഒരു വസ്തുവല്ല, ഒരു ഒബ്ജക്റ്റ് അല്ല നമ്മുടെ കുട്ടികൾ. അത് നമ്മൾ മനസ്സിലാക്കണം. വി ആർ ബ്ലെസ്ഡ് ആൻഡ് വി ഷുഡ് ബി താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ ഗിവിങ് എ കിഡ് ലൈക്ക് ദിസ്. ആരും കുട്ടികളില്ലാത്തവരെ പറ്റി ചിന്തിക്കുക. അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവതികളാണ്. അത് ആലോചിച്ചിട്ട് നമുക്ക് സിറ്റുവേഷൻ മാറ്റിയെടുക്കാം. അതുകൊണ്ട് ക്രിയേറ്റ് എ ബോണ്ട് ബിറ്റ്വീൻ യുവർ കിഡ് സോ ദാറ്റ് അവരുടെ ഫ്യൂച്ചറും നല്ലതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.